ठेची सारे ठेची आनंद अम्मे इंदा अम्मे आर्का एक्सीडेंट मा परया अच्छा अच्छा बंद ले वने बंद ले जी ഞാനും കല്യാണിയും കൂടി ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. കാർ പാർക്ക് ചെയ്തിട്ട് ഡോർ ക്ലോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാർ പാഞ്ഞു വന്നത്. കല്യാണി പിറകിൽ നിന്ന് എന്നെ പിടിച്ചു തള്ളി. വേച്ചു പോയ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണിയുടെ കാലിൽ തട്ടി കാർ കടന്നുപോയി. കല്യാണിക്കാണോ ആക്സിഡന്റ്? പേടിക്കാനൊന്നുമില്ല, കാലിനൊരു ചെറിയ പൊട്ടൽ. വിഷമിക്കാതെ ദാസ, അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. മോനെ കരയാതെ, കല്യാണിക്കൊന്നും പറ്റില്ല. വാനിയും കൂട്ട. ചേട്ടാ കല്യാണി എന്നെ രക്ഷിക്കാൻ നോക്കിയതാ. മാഡത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മതിയിരിക്കെ. ഇടിച്ച കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? ഇല്ല ആനന്ദ്, ആ കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. ആനന്ദ്, ഇത് ബോധപൂർവം ആരോ ആന്റി അപായപ്പെടുത്താൻ നോക്കിയെന്നാ എനിക്ക് തോന്നുന്നത്. അഖിലേ, സുബ്രു പറയുന്നതിലും കാര്യമുണ്ട്. നീ DSP ഒന്ന് വിളിക്കും. ഡോക്ടർ, കല്യാണിക്ക് എങ്ങനെയുണ്ട്? എക്സ്റേയിൽ ചെറിയൊരു പൊട്ടൽ മാത്രമേ കണ്ടുള്ളൂ. വേദനയുള്ള സ്ഥിതിക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. പേടിക്കാനൊന്നുമില്ല, സാധാരണ ഒരു കാറടിച്ചാൽ ഇങ്ങനെയൊന്നും അല്ല വരാറുള്ളത്. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചറി ഒന്നും വന്നില്ലല്ലോ. കല്യാണി നല്ല മയക്കത്തിലാ. അത് സെഡേഷൻ്റെയാ, മാറിക്കോളും. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ശരി ഡോക്ടർ. ആനന്ദ്, നീ ഒന്ന് DSP വിളിക്ക്. വേണ്ട, ഞാൻ വിളിക്കാം. എന്റെ ജീവൻ രക്ഷിച്ചതുപോലെ
കല്യാണി തന്നെ അഖിലയുടെ ജീവനെ രക്ഷിച്ചു. ഇതൊക്കെ ദൈവമായിട്ട് സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അതെയാണ്, ഒരർത്ഥത്തിൽ ഇത് നന്നായെന്ന് വേണം കരുതാൻ. കണ്ടില്ലേ, ഇന്നലെ വരെ കല്യാണിയെ കൊല്ലാൻ നിന്ന അഖില ഇപ്പോൾ അവളുടെ ജീവന് വേണ്ടി കാവലിൽ നിൽക്കുന്നു. ഡിവൈസ്പി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണേട്ടാ, ഉടനെ അന്വേഷണം തുടങ്ങാന്ന് പറഞ്ഞിരിക്കും. ദാസേട്ടാ, ഞങ്ങൾ ഇറങ്ങാം. ശരി മാഡം. അനന്ത്, നീ കല്യാണി നോക്കി ഇവിടെ തന്നെ ഉണ്ടാവണം. കല്യാണി ഡിസ്ചാർജ് ചെയ്യുന്നതുവരെ ഓഫീസ് കാര്യങ്ങൾ അരവിന്ദ് നോക്കിക്കോളും. എന്തത്യാവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ശരി അമ്മ. കൃഷ്ണേട്ടാ, പോകാം. നന്നായി നോക്കിക്കും. മരുമകളെ നന്നായി നോക്കാൻ മകനെ ഏൽപ്പിച്ചിട്ട് പോവുക. അമ്മായി അമ്മ. ജയത്തിന്റെ മധുരം ആവോളം നുകരാൻ കാത്തിരുന്നതാ. പക്ഷേ സാരല്ല, ഈ വിജയവും മധുരമുള്ളതാണല്ലോ. പ്രിയങ്കയുടെ ഈ പ്ലാൻ ചെറുതായിട്ടൊന്നു പാളി. ചക്കിന് വെച്ചത് കൊണ്ടത് കൊക്കിനാന്ന് മാത്രം. ആ അടുക്കളക്കാരി പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ അഖിലാണ്ടേശ്വരുടെ മരണം നമുക്ക് ആഘോഷിക്കായിരുന്നു. എന്തായാലും നമ്മുടെ ഉന്നം ഈ രണ്ടുപേരുമാണ്. അതിലൊന്ന് വീണു, അത് കേൾക്കാനും ഒരു സുഖമുണ്ട്. മനസ്സിന്റെ ഒരു കോണിൽ വരാൻ പോകുന്ന വൻ വിജയത്തിന്റെ ശംഖുലി മുഴങ്ങി തുടങ്ങി. അത് ശരിയാണ്, പക്ഷേ അവിടെ ചത്തില്ലല്ലോ ആന്റി. എന്നാലും കാലൊടിഞ്ഞല്ലോ. ഇനിയുള്ള കാലം ചിലപ്പോ അവൾ എഴഞ്ഞങ്ങ് ജീവിച്ചോളും. അത് കേൾക്കുമ്പോഴാ ഒരു ആശ്വാസം. ആ ഇഴച്ചിൽ കണ്ട് ആസ്വദിക്കണം എനിക്ക്. ഒന്ന് അനങ്ങാൻ പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ. അങ്ങനെ ആശ്രയിക്കാൻ ഒരാളില്ലാത്തവളാകുമ്പോ ആസ്വാദനത്തിന്റെ സുഖം കൂടും. എന്നാലേ ഇതില് വേറൊരു പ്രശ്നമുണ്ട്. എന്താ ആന്റി? കാലൊടിഞ്ഞതുകൊണ്ട് അവളൊരു പക്ഷെ ഇനി മുതൽ തൃച്ചംബരത്തേക്ക് വന്നില്ല എന്ന് വരും. പക്ഷേ ഉപകാരസ്മരണയുള്ളവള അഖില, അഖില എവിടെ കൊണ്ടുപോയെങ്കിലും കല്യാണി രക്ഷിക്കും. രക്ഷിച്ചോട്ടെ, അപ്പോഴും തൃച്ചംബരത്തോട്ടുള്ള വരവ് തീർന്നില്ലേ? വിശ്വസിക്കാനൊന്നും ഒക്കില്ല ഗംഗേ. തന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് കല്യാണിയെ അഖില ഒരിക്കലും ഉപേക്ഷിക്കൊന്നുമില്ല. കാത്ത് സംരക്ഷിക്കും. വേണ്ടി വന്ന അവളുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രം ഒരു സ്റ്റാഫിനെ വരെ നിയമിച്ചെന്ന് വരും. അഖിലയ്ക്ക് ആ അടുക്കളക്കാരിയോടുള്ള സ്നേഹം പിന്നെയും കൂടും. ആ സ്നേഹത്തിന് സഹതാപത്തിന്റെ മേമ്പൊടിയും ഉണ്ടാവും. അഖിലയിൽ നിന്നും കല്യാണിയെ എത്ര അകറ്റാൻ നോക്കിയാലും എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെയും വരും. അവരൊന്നാവുകയും ചെയ്യും. അതെ, വാസ്തവത്തിൽ ഈ പദ്ധതി ഒരു പരാജയമേ അല്ല, അവള് വീഴേണ്ടവളാ. ഈ തൃച്ചംബരത്തിന്റെ ഏറ്റവും വലിയ ശാപം. ആ വീഴ്ചയിൽ നിന്നും അവൾ ഒരിക്കലും എഴുന്നേക്കാൻ പാടില്ല. അതിനുള്ള കരുക്കൾ നമ്മൾ നീക്കണം. അവളുടെ നാശം കാണാതെ
എനിക്കോ നിനക്കോ ഒരിക്കലും സ്വസ്ഥമായി ഉറങ്ങാനാവില്ല. അരവിന്ദ്, ആ ബ്രോ, ക്ഷേത്രത്തിനടുത്തുള്ള സി സി ടി വി ഫുട്ടേജ് ഒക്കെ നോക്കി. എന്നാൽ ആ വണ്ടി ആരെ ഓടിച്ചെന്ന് തെളിഞ്ഞിട്ടില്ല. ഹൈവേ എസ് ഐ നമ്മുടെ ഷാനാണ്. ഷാനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറായതുകൊണ്ട് ഒരു പക്ഷെ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ആരായാലും കണ്ടെത്തണം. ഭാഗ്യത്തിന് ഇത്രയേ സംഭവിച്ചുള്ളൂ. മറിച്ചായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ. ശ്രദ്ധിക്കുന്നു. അമ്മയ്ക്ക് സംഭവിക്കാനുള്ളതാ കല്യാണി ഏറ്റു വാങ്ങി. ഇതിന്റെ പിന്നിൽ ആരായാലും ഇനി അവരേത് പാതാളത്തിലൊളിച്ചാലും ഞാൻ കണ്ടെത്തിയിരിക്കും. അതൊക്കെ പോട്ടെ ബ്രോ, കല്യാണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കല്യാണിയുടെ സ്കാനിങ് റിസൾട്ട് കിട്ടിയാലേ കറക്റ്റ് ആയിട്ട് പൊട്ടലിന്റെ അവസ്ഥ അറിയാൻ പറ്റൂ. ഫോൺ ചെയ്ത ഒരു മിനിറ്റ്. അരവിന്ദ്, ആ കാർ ഓടിച്ചത് ആരാണെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. ആരായാലും വെറുതെ വിടരുത്. അമ്മ പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഞാനൊന്ന് ഷാനെ വിളിക്കട്ടെ. ശരി അരവിന്ദ്. ശരി ശരി, ഓക്കെ. ഇങ്ങനെ വിഷമിക്കാൻ തക്കതായ ഒന്നുമില്ല. ചെറിയൊരു പൊട്ടല്, അതൊരാഴ്ച കൊണ്ട് മാറിക്കോളും. എന്നാലും എന്റെ മോളോട് എന്തിനാ സാർ ഇത്രയേറെ പരീക്ഷണങ്ങൾ? ആനന്ദ്, ഏയ് ദാസേട്ടാ, എന്താ ഇത്? ദേ അനിയൻ കൂട്ടനും കരയുന്നു. കല്യാണിയുടെ ഫാർമസി ബില്ല് അടച്ചായിരുന്നു. അടച്ചു. ഞാൻ വെളിപ്പെടുത്ത അമ്മയെന്ന് തൊഴുതിട്ട് വരാം. എന്നാലേ ഈ മനസ്സിന്റെ കലക്കം നടക്കും. മനെ ആനന്ദേ, ഓഫീസിൽ നിന്നാ, നീ അകത്തേക്ക് കയറ്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഞാൻ ആ ഫയൽ കൊടുത്തായിരുന്നല്ലോ. Thank you.
എന്താ കല്യാണി ഇങ്ങനെ ആയിപ്പോയത്? ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോഴും നീ അമ്മയെക്കുറിച്ചാണല്ലോ ആലോചിക്കുന്നത്. അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഒരു വലിയ അപകടത്തിൽ നിന്ന് നീ അമ്മയെ രക്ഷിച്ചത്. അതിന് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എന്താ വലിയുഞ്ഞി ഇങ്ങനെ നന്ദി പറയുകയാണോ? അതും എന്നോട്? അമ്മ ആപത്തിപ്പെട്ട് രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അച്ഛനും അനിയും കുട്ടനും ഒക്കെ? അവര് നിന്റെ വിളപ്പുറത്ത് അമ്മയെ കാണാൻ പോയിരിക്ക. നീ എന്നോടൊന്ന് സംസാരിക്കുന്നത് വരെ എനിക്ക് എന്ത് ടെൻഷനായിരുന്നു എന്നറിയാമോ? നിന്നെ നോക്കി ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് ചുമതലപ്പെടുത്തിയിട്ട് പോയിരിക്കുക അമ്മ. അറിഞ്ഞോ അറിയാതെയോ അഖില മാഡം അങ്ങനെ പറഞ്ഞെന്ന് കേട്ടപ്പോ എന്തോ ഉള്ളിലൊരു സന്തോഷം, പെട്ടെന്ന് വേദന അങ്ങ് മാറിയതുപോലെ. കല്യാണി, ഇടിച്ച വാഹനം ഏതാണെന്ന് നീ ശ്രദ്ധിച്ചായിരുന്നോ? എന്താ കല്യാണി, നീ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല വല്യുഞ്ഞെ. ഇത് മറച്ചു വെക്കാൻ പാടില്ലെന്നാ എന്റെ മനസ്സ് പറയണേ. പറയൂ കല്യാണി, എന്താ സംഭവിച്ചത്? ഞാൻ വിളപ്പുറത്തമ്മേ തൊഴുതിറങ്ങി വരികയായിരുന്നു. അപ്പോഴാ അഖില മാഡം കാറുമായിട്ട് വന്ന് എന്നെയും കയറ്റി പുനഃപ്രതിഷ്ഠ നടക്കുന്ന ശ്രീഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിന് മുന്നിൽ കാറ് പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറ് മാഡത്തിന് നേർക്ക് പാഞ്ഞു വന്നു. പെട്ടെന്ന് ഞാൻ മാഡത്തിനെ പിടിച്ചു മാറ്റി. അപ്പോഴാ ആ കാർ എന്നെ ഇടിച്ചത്. ആ കാർ ഓടിച്ചിരുന്നത് ആരാണെന്ന് നീ കണ്ടോ കല്യാണി? കണ്ടു വല്യുഞ്ഞെ, വ്യക്തമായിട്ട് കണ്ടു. ആ കാർ ഓടിച്ചിരുന്നത് അവളായിരുന്നു, ആ പ്രിയങ്ക.